ഇന്നത്തെ വീഡിയോ നമ്മുടെ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലോറേഷൻ ആണ്. കോഴിക്കോട് ബീച്ചിലെ കാഴ്ചകളും അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ്സിനെ കുറിച്ചും പിന്നെ നമ്മുടെ അവിടെ പോയ സമയത്ത് കുറച്ച് ചെറിയ സ്പെഷ്യലായിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ, മൈ എക്സ്പെരിമെൻ്റ് ആൻഡ് എക്സ്പീരിയൻസ്. സാമൂതിരിയുടെ നാടായ കോഴിക്കോട് ചരിത്ര കഥകളുടെയും വ്യാപാരത്തിൻ്റെയും സത്യത്തിൻ്റെയും ഇടം കൂടിയാണ്. കല, സാംസ്കാരികം, രുചിവൈവിധ്യം എന്നിവയാൽ സമ്പന്നമാണ് ഈ ശ്രേഷ്ഠ നഗരം. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള ആളുകളെ ഹൃദ്യമായി വരവേറ്റു. കോഴിക്കോടിൻ്റെ ചരിത്രവും സംസ്കാരവും സ്നേഹവും രുചിവൈവേദ്യവുമെല്ലാം ഈ ബീച്ചിനും പ്രതിഫലിച്ചു കാണുന്നു. സാമൂതിരിയുടെ നാടായ ഈ ജില്ലയുടെ ചുരുക്കം എന്താണെന്ന് ഈ ബീച്ചിൽ വന്നാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും. കോവിഡ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നു എന്ന് ഇവിടുത്തെ തിക്കും തിരക്കും തെളിയിക്കുന്നു. ഒരുപാട് ചരിത്ര സ്മരണകൾ ഈ കോഴിക്കോട് ബീച്ചിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ സമരകാലത്തെ കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിന് ഈ കടൽ തീരത്തെ ഓരോ മണൽത്തരിയും സാക്ഷിയാണ്. പൊതുയോഗങ്ങളൊക്കെ നടത്തുന്നതിനുള്ള ഒരു പ്രധാന സ്ഥലം കൂടിയാണ് കോഴിക്കോട് ബീച്ച്. ഒരുപാട് ഫംഗ്ഷൻസ്, മ്യൂസിക് നൈറ്റ്സ്, അവാർഡ് ചടങ്ങുകൾ, പാർട്ടി സമ്മേളനങ്ങൾ, അതുപോലെയുള്ള കുറേ പ്രോഗ്രാമുകൾ ഈ ബീച്ചിൽ വെച്ചിട്ട് നടത്തുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ പോയ സമയത്ത് അവിടെ കൈറ്റ് സ്റ്റണ്ടിങ്ങും യോഗ പെർഫോമൻസും നടക്കുന്നുണ്ടായിരുന്നു. ഹിന്ദി സോങ്സിൻ്റെ വരികൾക്കാണ് ആ യോഗ പെർഫോമൻസ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോപ്പിറൈറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് കട്ട് ചെയ്തതാണ്. Check.
അപ്പോവനും യോഗാചാര്യൻ ഉണ്ണിരാമൻ മാസ്റ്ററുടെ പെർഫോമൻസും അദ്ദേഹത്തിന്റെ സ്റ്റുഡൻസിന്റെ പെർഫോമൻസുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തൊട്ടുപിറകിലായി വൺ ഇന്ത്യ കൈ ടീമിൽ അംഗങ്ങൾ സ്റ്റണ്ട് കൈ പറത്തിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേര സമയത്ത് ബീച്ചിലൂടെ നടക്കുമ്പോൾ അവിടുത്തെ കാറ്റിന് ഒരു പ്രത്യേക സ്മെൽ. തട്ടുകടയിൽ നിന്നും വരുന്ന നാടൻ ഉള്ളിവടയുടെയും നല്ല മുരിഞ്ഞ കല്ലുമ്മക്കായുടെയും പഴംപൊരിയുടെയും പഴം ബജിയുടെയും എല്ലാം സ്മെല്ല് നമ്മുടെ മൂക്കിലേക്ക് അടിച്ചു കയറും. പിന്നെ കോഴിക്കോടിൻ്റെ സ്വന്തം തനതു വിഭവങ്ങളായ ഉണ്ണക്കായ, ചട്ടിപ്പത്തിരി, നെയ്പ്പത്തൽ, കല്ലുമ്മക്കായ എല്ലാം ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. എല്ലാം അപ്പക്കപ്പോഴേ എണ്ണയിൽ വറുത്തെടുത്ത് ചൂടോടെ തരുന്നത് കോഴിക്കോടിൻ്റെ സൽക്കാരപ്രിയം നമുക്ക് എടുത്തു പറയാവുന്നതാണെന്നാണല്ലോ. അത് ഇവിടെയും കാണാം. എത്ര കണ്ടാലും മതി വരാത്ത ഒരു കാഴ്ചയാണല്ലോ സൺസെറ്റ് കാണുക എന്നുള്ളത്. എത്രത്തോളം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നോ അത്രയും ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് കോഴിക്കോട് ബീച്ച്. പിന്നെ കോഴിക്കോട് ബീച്ചിൽ വന്നാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ ചെറിൻ്റെ ഐസ്. ചെറിൻ്റെ ഐസ്, ഒരധി ഐസ് എന്നൊക്കെ പറയുന്ന ഈ സംഭവം രണ്ട് ഫ്ലേവറിലും അവൈലബിളാണ്. സ്പൈസി ഫ്ലേവറിലും സ്വീറ്റ് ഫ്ലേവറിലും. അതിൻ്റെ ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. എരിവും മധുരവും പുളിയും എല്ലാം ചേർന്ന് വരുന്ന ഈ ഒരു സംഭവം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ്. അതും ബീച്ചിലിരുന്ന് തിരമാലയൊക്കെ കണ്ട് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്. ചരിത്രവും സംസ്കാരവും കലയും നിറഞ്ഞ, മധുരവും സ്നേഹവും നിറഞ്ഞ ഈ നാടിന് ഒരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കലാകാരന്മാരുടെ തൊലിയിൽ കോഴിക്കോടിനെ കുറിച്ചുള്ള കവിതകൾ ഇറങ്ങിയിട്ടുണ്ട്. ഏറ്റവും കുറച്ചടുത്തായി ഇറങ്ങിയിട്ടുള്ളൊരു പാട്ട് കോഴിക്കോടിൻ്റെ എല്ലാ ഭാവങ്ങളും ഉൾപ്പെടുത്തിയിട്ട് ഇറക്കിയിട്ടുണ്ട്. പാട്ട് ഏതാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവും, കമൻറ്റ് ചെയ്യുക. കലയും സാംസ്കാരികവും ചരിത്രവും ഉറങ്ങുന്ന ഈ കോഴിക്കോടിൻ്റെ മുന്നേ എന്നും നമ്മൾക്ക് കാണാൻ കൗതുകമുള്ള കാഴ്ചയാണ്. കണ്ടാൽ വീണ്ടും വീണ്ടും കാണാൻ കൊതിക്കുന്ന കാഴ്ച. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.